എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളെ. ദദാമി പരമപ്രീതോ യുദ്ധേന യുവയോ കില ദാനവാ ബഹവോ ദൃഷ്ട യുദ്ധ്യമാന മയാപുര. ഞാൻ അത് നൽകാം. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നൽകാം. നിങ്ങളോട് യുദ്ധം ചെയ്തതുമൂലം ഞാൻ വളരെ സന്തുഷ്ടനാണ്. തോറ്റുപോകുമോ, എനിക്ക് വല്ലതും സംഭവിച്ച് ബ്രഹ്മാവിന് വല്ലതും സംഭവിക്കുമോ എന്നൊക്കെ കുറച്ച് നേരത്തെ ചിന്തിച്ച ആളാട്ടോ ഈ പറയണത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളോട് യുദ്ധം ചെയ്തത് മൂലം ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ള അനേകം ദാനവന്മാരെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് വേണ്ടി വരുന്നതാണ്. ഒരുപാട് അസുരന്മാരുമായിട്ട് ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. യുവയോ സദൃശം കോപി ന ദൃഷ്ടോ നച്ച വൈശ്രുത തസ്മാത് തുഷ്ടോസ്മി കാമം വൈ നിസ്തുലേന ബലേന ച. എന്നാൽ നിങ്ങൾക്കു തുല്യനായ ഒരുവനെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നിങ്ങളുടെ അതുല്യമായ ബലമറിഞ്ഞത് നിമിത്തം ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്താന്ന് വെച്ചാൽ ചോദിച്ചു തരാം. റെഡി. ഭ്രാത്രോശ്ച വാഞ്ഛിതം കാമം പ്രയച്ഛാമി മഹാബലൌ തച്ഛ്രുത്വ വചനം വിഷ്ണോ സാഭിമാനൌ സ്മരാതുരൗ. മഹാവീരന്മാരെ, സഹോദരന്മാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളതെന്തോ അത് ഞാൻ നൽകാം. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ കാമാതുരരായ അവർ സാഭിമാനം, മഹാവിഷ്ണു വീണ്ടും ആവർത്തിച്ചു. ഈ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴാണിത് ഉള്ളിലേക്ക് സീപ്പിൻ ചെയ്യുക. ഈ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരേ പരസ്യം നമ്മൾ എത്ര പ്രാവശ്യം കാണുക, ആ കാണുന്ന പരസ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. അതാണ് ആവർത്തനത്തിൻ്റെ ഗുണം. ഇപ്പോൾ വീണ്ടും വീണ്ടും മഹാവിഷ്ണു ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ തരാം നിങ്ങൾക്ക് വരാം. നിങ്ങൾ ഇതുപോലെ നിങ്ങളെപ്പോലെ ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുമില്ല, ഇങ്ങനെയുള്ളവരെക്കുറിച്ച് കേട്ടിട്ടുമില്ല. വലിയ സന്തോഷമായി. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഞാൻ തരാം. ഇങ്ങനെ പറയും. കാമാതുരരായി കഴിഞ്ഞാൽ മനസ്സിലൊരു ആഗ്രഹം തീവ്രമായി ഗ്രസിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. സ്വാർത്ഥമതികളായ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. പിന്നെ കേൾക്കുന്നതും കാണുന്നതും ഒന്നും കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ തീവ്രമായ ഒരു ആഗ്രഹ നീർച്ചുഴിയിൽ പെട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ അത് സ്വയമില്ലാതെയാകണം, അല്ലെങ്കിൽ അത് സാധിക്കണം. ആ നീർച്ചുഴിയിൽ പെട്ടിരിക്കുന്ന സമയത്ത് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. ഇവർക്കും ഇതുതന്നെയാണ് സംഭവിച്ചത്. കാമാതുരരായിട്ടുള്ള അവരുടെ അഭിമാനം ഉണർന്നു. അവിടെ ദേവി നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രേമഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട്. നമ്മൾ രണ്ടുപേരിലും ആരുടെയെങ്കിലും ഒരാളുടെയാകും എന്ന ധാരണ ഇവർക്കുണ്ടായി. അപ്പം അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അവളുടെ മുമ്പിൽ വെച്ച് മോശക്കാരിയാവാൻ പറ്റില്ല. ഫോർ പീപ്പിൾ കാണാൻ വേണ്ടി അഭിമാനം ചമയുന്നവർ, പത്രാസൊക്കെ കാണിക്കുക എന്ന് നമ്മൾ പറയും. നാല് പേരെ കാണിക്കാൻ വേണ്ടി, നാല് പേര് കാണാൻ വേണ്ടിയിട്ടാണ് പലരും പലതും ചെയ്യുന്നത്. പലരും പലതും ചെയ്യുന്നത് നാലു പേർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരാളേ ഉള്ളൂ. ഇവിടെ ഇവർ ആ ദേവി അവിടെ നിന്ന് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നമ്മൾ വഴങ്ങിക്കൊടുത്താൽ അവളെന്ത് വിചാരിക്കും? നമ്മളിൽ ഒരാളെ ഒരു പക്ഷെ ഭർത്താവായി സ്വീകരിക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അവൾ നമ്മളെ നോക്കി ചിരിച്ചത്. അപ്പം നമ്മൾ ഈ മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് വരമൊക്കെ വാങ്ങിച്ചാൽ അവൾ വിചാരിക്കില്ലേ നിസാരന്മാരായ നമ്മളെയല്ല കേമനായ മഹാവിഷ്ണുവിനെയാണ് സ്വീകരിക്കേണ്ടതെന്ന്? അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രസ്റ്റീജ് കളഞ്ഞിട്ടുള്ള പരിപാടി, സ്റ്റേറ്റസ് കളഞ്ഞിട്ടുള്ള പരിപാടി, നമ്മുടെ അഭിമാനം കളഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. ഈ അസുരന്മാർ ചിന്തിക്കുന്നത് പോലെയല്ലേ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ പല പെടാപ്പാടുകളിലും ചെന്ന് പെട്ടുപോകുന്നത്? ഇത് ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ അസുരന്മാർ സാഭിമാനം എന്ത് ചെയ്തു? വീക്ഷമാണവും മഹാമായാം ജഗദാനന്ദകാരിണീം തമൂചതശ്ച കാമാർത്ഥൗ വിഷ്ണും കമലലോചനവും. ജഗദാനന്ദകാരിണിയായ മഹാമായയെ നോക്കി, അവൾ ജഗത്തിനെ ആനന്ദിപ്പിക്കുന്നവളാണ്, മോഹിപ്പിക്കുന്നവളല്ല. ജഗത് മോഹനകാരിണി എന്നല്ല പറഞ്ഞത്, ജഗത് ആനന്ദകാരിണി എന്നാണ് പറഞ്ഞത്. അവൾ ഈ പ്രപഞ്ചത്തിനെ ആനന്ദിപ്പിക്കുന്നവളാണ്. അവളെ തെറ്റിദ്ധരിച്ചു ഇവർ. വേണ്ടത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാതെ വന്നു. കാരണം ഇവരുടെ ബുദ്ധി ഈശ്വരാനുഗ്രഹമുള്ളതാണെങ്കിലും സ്വൽപ്പാഹം ബോധത്തിൽ പെട്ടുകിടക്കുന്നതാണ്. ജഗദാനന്ദകാരിണിയായ മഹാമായയെ നോക്കി കാമാർത്ഥരായി കണ്ണുകലങ്ങി ചുമന്ന അവർ
കപല വീക്ഷമാണവു മഹാമായാം ജഗദാനന്ദകാരിണീ തമൂചതുശ്ച കാമാർത്ഥവും വിഷ്ണുവും കമലലോചനവും. കണ്ണ് കലങ്ങി ചുമന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഓഫ് വിഷൻ ഇല്ലാതായി, കാമാർത്ഥരായി. ആ കാമം എൻ്റേതാക്കണമെന്നുള്ള മോഹം, ഈ പ്രപഞ്ചം മുഴുവനായി വ്യാപിച്ചിരിക്കുന്ന ബോധസ്വരൂപത്തെ എൻ്റെ അല്പബോധത്തിൻ്റെ വേലിക്കെട്ടിനകത്താക്കണം എന്നുള്ള മോഹം. അതുകൊണ്ട് ഇവരുടെ കണ്ണ് കലങ്ങി കലങ്ങി എന്ന് പറഞ്ഞാൽ, കണ്ണ് കലങ്ങുക എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഓഫ് വേണ്ടത് കാണാൻ, വേണ്ടതുപോലെ കാണാൻ പറ്റണ്ടാവുക. കാമാർത്ഥരായി, കാമം കണ്ണുകളെ കലക്കി ചുമപ്പിക്കും, ക്ലാരിറ്റി ഓഫ് വിഷൻ ഉണ്ടാവില്ല. കാമാർത്ഥരായി കണ്ണ് കലങ്ങി ചുമന്ന അവർ വിഷ്ണുവിനോട് പറഞ്ഞു, ഹരേ ന യാചകാവാം ത്വം കിം ദാതുമിഹേച്ഛസി ദദാവ തുഭ്യം ദേവേശ ദാതാരൗ നൗ ന യാചകൗ. ഹേ വിഷ്ണു, ഞങ്ങൾ രണ്ടുപേരും യാചകരല്ല. അഭിമാനം ഉണർന്നേ, നമ്മുടെ ഉണരുന്നത് പോലെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മുടെ ഉണരാറുണ്ട്. ഞങ്ങളേ ബഗേഴ്സ് അല്ല, ഞങ്ങളുടെ കുടുംബമേ ഇന്ന് വരെ വേറെ ആരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടില്ല. ഞങ്ങളുടെ ജാതിക്കാരെ ഇതിനു മുമ്പ് ആരുടെയും മുമ്പിൽ മുട്ടുമടക്കിയിട്ടില്ല. ഞങ്ങളുടെ മതക്കാരെ കേമന്മാരാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ അഭിമാനം അങ്ങോട്ട് ഉണരുമ്പം നമ്മളിൽ ആവശ്യമുള്ളതില്ലാതെയാവും, വേണ്ടാത്തതുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവർക്ക് മിഥ്യാഭിമാനം ഉണരുകയാണ്. ഹേ വിഷ്ണു, ഞങ്ങൾ രണ്ടുപേരും യാചകരല്ല, ഞങ്ങൾക്ക് എന്ത് നൽകാനാണോ നീ ആഗ്രഹിക്കുന്നത് അത് ഹേ ദേവേശ ഞങ്ങൾ നിനക്കു നൽകാം. ഇങ്ങോട്ട് എന്താണോ തരാമെന്ന് പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് തരാം. ഞങ്ങൾ ദാതാക്കളാണ്, യാചകരല്ല. വി ആർ ഗ്രേറ്റ് പീപ്പിൾ, വി ആർ നോട്ട് ബെഗേഴ്സ്. അതുകൊണ്ട് നീ ചോദിക്കും, ഞങ്ങൾ സന്തുഷ്ടരാണ് എൻ്റെ യുദ്ധത്തിൽ. ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തരാൻ ചോദിച്ചു. പ്രാർത്ഥയ ത്വം ഹൃഷീകേശ മനോഭിലഷിതം വരം തുഷ്ടൗ സ്വസ്ഥവ യുദ്ധേന വാസുദേവാത്ഭുതേന ച. ഹേ ഹൃഷീകേശ, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ ഈശനായിരിക്കുന്നവനെ, മനസ്സിനിഷ്ടപ്പെട്ട വരം എന്താണോ അത് ചോദിച്ചുകൊള്ളുക. ഭഗവാൻ വരം ചോദിക്കുന്നതും അസുരന്മാർ വരം ചോദിക്കുന്നതും തമ്മിലും ഒരു വ്യത്യാസമുണ്ട്. അസുരന്മാർ വരം ചോദിച്ചാൽ അത് വീണ്ടും യുദ്ധത്തിനായിക്കൊണ്ട് ഉള്ള അവസരങ്ങളെ ഉണ്ടാക്കും. പക്ഷെ ഭഗവാൻ വരം ചോദിച്ചാൽ യുദ്ധമേ ഇല്ലാതെയാകും. കാരണം ഭഗവാന്റെ അഹം വിസ്തൃതമായതാണ്, മറ്റുള്ളവരുടേത് അല്പമായതാണ്. ഹേ ഋഷീകേശ, മനസ്സിനിഷ്ടമുള്ള വരം എന്താണോ അത് ചോദിച്ചുകൊള്ളുക. നിന്റെ അത്ഭുതാവഹമായ യുദ്ധത്താൽ ഹേ വാസുദേവ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു. ഇങ്ങോട്ട് പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് നീ എന്താ വരം എന്ന് വെച്ചാൽ ചോദിച്ചോ, ഞങ്ങൾ തരാൻ റെഡിയാണ്. തയോസ്തദ്വചനം ശ്രുത്വ പ്രത്യുവാച ജനാർദ്ദന ഭവേതാമദ്യമേ തുഷ്ടൗ മമ വധ്യാവു ഉഭാഭവി മമ വധ്യാവ് ഉഭാവപി. അവരുടെ ആ വാക്കു കേട്ടിട്ട് ജനാർദ്ദനൻ പറഞ്ഞു, എന്നിൽ സന്തോഷിച്ചിരിക്കുന്ന നിങ്ങൾ ഇരുവരും എനിക്ക് ഇന്ന് വധ്യരായി തീരണം. കേട്ട ഉടനെ ഭഗവാൻ വരം ചോദിച്ചു. ഭഗവാന് മിഥ്യാഭിമാനമില്ല, ശരിക്കുമുള്ള അഭിമാനമേ ഉള്ളൂ. അദ്ദേഹത്തിന് അഭിമാനം തോന്നുമ്പോൾ അദ്ദേഹത്തിന് ആരാണെന്ന് തോന്നുക, ഈ പ്രപഞ്ചം മുഴുവനും തൻ്റേതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നുക. അല്ലാതെ ഇട്ടാവട്ട സ്ഥലവും ഇട്ടാവട്ട ശരീരവും അതിൽ കരസ്ഥമായിരിക്കുന്ന പരിമിതമായതും അല്ല താൻ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനുമാണ്. അദ്ദേഹത്തിൻ്റെ അഹംബോധം വികസിതമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് സങ്കോചിക്കാൻ അറിയില്ല, ദുരഭിമാനത്തിലേക്ക് പോകാൻ അറിയില്ല. അദ്ദേഹം ഉടനെ ഈ ചോദിച്ചു. അദ്ദേഹത്തിന് ചോദിക്കുന്നതിൽ ഒരു മടിയുമില്ല. ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് വാമനൻ്റെ രൂപത്തിൽ വന്ന്. ചോദിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല, യാതൊരു സംശയവും അദ്ദേഹത്തിന് ചോദിക്കാനില്ല. അദ്ദേഹം ഒട്ടനെ ചോദിച്ചു, ഇമ്മീഡിയറ്റ്ലി, രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, അവരുടെ ആ വാക്ക് കേട്ടിട്ട് ജനാർദ്ദനൻ പറഞ്ഞു, ജനങ്ങൾ ആരോടാണോ യാചിക്കുന്നത്, ജനാർദ്ദനൻ അവൻ മധുകൈടവന്മാരോട് ചോദിച്ചു, എന്നിൽ സന്തോഷിച്ചിരിക്കുന്ന നിങ്ങൾ ഇരുവരും എനിക്ക് ഇന്ന് വധ്യരായിത്തീരണം. ഇവർ രണ്ടുപേരും സ്വയം വിചാരിച്ചാലേ മരിക്കൂ. ഇപ്പം വരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ഇവർ പറഞ്ഞു, അങ്ങോട്ട് തരാം. ചോദിച്ചു, നിങ്ങൾ ഇന്ന് എൻ്റെ കൈകൊണ്ട് ഇല്ലാതാവണം. സ
സൂത ഉവാച സൂതം പറഞ്ഞു തച്ഛ്രുത്വാ വചനം വിഷ്ണുർ ദാനവൗ ച അതിവിസ്മിതൗ വഞ്ചിതാവിതി മന്വാനൗ തത്സ്തതു ശോകസംയുതൗ വിഷ്ണുവിൻ്റെ വാക്ക് കേട്ട് രണ്ട് ദാനവന്മാരും അത്യധികം വിസ്മയിച്ചു. അവർ പ്രതീക്ഷിച്ചില്ല, ഇരുട്ടടിയായി പോയി, ഇരുട്ടടി പോലെയായിപ്പോയി, തീരെ പ്രതീക്ഷിച്ചില്ല ഇത് ചോദിച്ചു കളയുമെന്ന്. തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് ആലോചിച്ചു കൊണ്ട് ശോകാവിഷ്ടരായി നിലകൊണ്ടു. എന്താ ശോകാവിഷ്ടരാവാൻ കാരണം? ഇനിയിപ്പോൾ മരിക്കാതിരിക്കാൻ പറ്റുകയല്ലോ, മരിക്കാതിരിക്കാൻ പറ്റുകയല്ലോ. അപ്പോൾ അല്പബോധസ്വരൂപികൾക്ക് അമർത്യതാവരം കിട്ടിയാലും അവർ മരണത്തിന് വിധേയരായി തീരും. വാസ്തവമാണ്, മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പുകച്ചുരുളുകളിൽ ഒളിച്ചാലും, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ വെൻ്റിലേറ്ററുകളിൽ മലർന്ന് വാ തുറന്ന് കിടന്നാലും, മരണം വന്ന് പിടികൂടുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഇപ്പം ആലോചിച്ചത്. ഇപ്പോഴത്തെ ശാസ്ത്രത്തിൻ്റെ പോക്കനുസരിച്ചിട്ടാണ് എങ്കിൽ ഒരു 40 വർഷം കൂടി കഴിയുമ്പോഴത്തേക്കും മനുഷ്യൻ അമരനായി തീരും എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ ആ സമയത്ത് ആലോചിച്ചാൽ മതിയല്ലോ എന്താ പറയേണ്ടതെന്ന്. ഇപ്പോഴേ നമ്മളത് ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഗവേഷണങ്ങൾ കാൽടെക് പോലുള്ള ലോകപ്രസിദ്ധങ്ങളായിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീനുകളിൽ ഏതോ ഒരു ഘടകം ക്ഷയിച്ചു പോകുന്നത്, ഡീജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മരണമുണ്ടാകുന്നത്. ആ ഘടകത്തെ പുതുക്കാനോ മാറ്റിവെക്കാനോ സാധിക്കുകയാണ് എങ്കിൽ മരണത്തെ ജയിക്കാൻ സാധിക്കും. 40 വർഷങ്ങൾക്കകം മനുഷ്യൻ മരണത്തെ ജയിക്കും എന്നാണ് ഇന്ന് ശാസ്ത്രലോകം കരുതുന്നത്. നമുക്കത് സംഭവിച്ചു കഴിഞ്ഞിട്ടപ്പം എന്താ വേണ്ടത് എന്ന് ആലോചിക്കാം. ഇപ്പം നമ്മുടെ നിലവിലുള്ള അറിവ് വെച്ചിട്ട് മരണത്തിന് എല്ലാവരും വിധേയരാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി പറ്റിക്കപ്പെട്ടു എന്ന്. കാമാതുരരായിരിക്കുന്നവർ കേൾക്കുന്നതിനെ വേണ്ടതുപോലെ വിശകലനം ചെയ്യാതെടുത്തു ചാടുന്നതു കൊണ്ട് അവർക്ക് അവരുടെ കാമപൂർത്തീകരണം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, വിനാശമുണ്ടാവുകയും ചെയ്യും. ശ്രദ്ധിക്കണം ഇത്. കാരണം ഇതാണ് നമ്മളെ പലപ്പോഴും പെടുത്തുന്നത്. അല്ലാതെ തറവാട്ടിലെ ദേവതകളുടെ കോപമോ ആകാശത്തിൽ ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളുടെ പിഴകളോ അല്ല. വേണ്ടതു വേണ്ടതുപോലെ ഗ്രഹിച്ചു പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പല മോഹങ്ങളിലും പെട്ടുഴറുന്നതു കൊണ്ടാണ് ഇവർക്ക് സംഭവിച്ചതുപോലെ. അപ്പോൾ ഇവരാകെ ശോകാവിഷ്ടരായി നിലകൊണ്ട് മരിക്കാൻ ആരാഗ്രഹിക്കുക? വിചാര്യ മനസാ തൗതു ദാനവൗ വിഷ്ണുമൂചതു പ്രേക്ഷ്യ സർവം ജലമയം ഭൂമിയും സ്ഥലവിവർജിതാം. എങ്ങും ജലമയമാണെന്നും ജലരഹിതമായ ഭൂപ്രദേശം ഇല്ലെന്നും കണ്ടിട്ട് അവർ രണ്ടുപേരും നന്നായി ആലോചിച്ച് വിഷ്ണുവിനോട് പറഞ്ഞു, ശോകാകുലരായി അവരെ ചുറ്റും നോക്കി രക്ഷാമാർഗം വല്ലതും ഉണ്ടോന്ന് നോക്കിയപ്പോഴാണ് അവർ ശരിക്കും വെള്ളമല്ലാതെ വേറെയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അവരൊന്ന് ആലോചിച്ചു, രക്ഷപ്പെടാനുള്ള പഴുതുണ്ടെങ്കിൽ ആരാ ആലോചിക്കാത്തത്? അപ്പോൾ അവരത് കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ഹരേ യോയം വരോദത്ത സ്ത്വയാപൂർവം ജനാർദ്ദന സത്യവാഗസി ദേവേശ ദേഹിതം വാഞ്ഛിതം വരം. ഹേ ജനാർദ്ദന, നീ നേരത്തെ തന്നെ ഞങ്ങൾക്ക് വരം നൽകാമെന്ന് സമ്മതിച്ചിരുന്നല്ലോ. ആ വരം തന്നാലും ദേവേശ, നീ സത്യം പറയുന്നവൻ ആണല്ലോ. മഹാവിഷ്ണു കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങളുടെ പോലെയുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം. അതിപ്പോഴും വാലിഡാണോ എന്നാണ് അസുരന്മാർ ചോദിച്ചത്. അതോ ഈ മൊബൈൽ കമ്പനികളും മറ്റുമൊക്കെ കൊടുക്കുന്ന ഓഫർ പോലെ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ ലാപ്സായി പോകുന്ന ഓഫറാണോ? മഹാവിഷ്ണുവിൻ്റെ ഓഫർ അങ്ങനെയല്ല. മഹാവിഷ്ണുവിൻ്റെ ഓഫർ ഇറ്റേണലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സത്യവാക്കാണ് എന്ന് പറയണത്. ദേവിക്കും ഇതേപോലൊരു പേരുണ്ട് ലളിതാസഹസ്രനാമത്തിൽ, സത്യസന്ധ എന്ന്. അവരൊരു വാക്ക് പറഞ്ഞാൽ വാക്കാ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയല്ല. 5-5 കൊല്ലം കൂടുമ്പം ഓരോ മാനിഫെസ്റ്റോ അടിച്ചിറക്കും, അതിൽ പല വാഗ്ദാനങ്ങളും പറയും. അത് കേട്ട് മോഹിതരായവർ അവർക്ക് വോട്ട് കുത്തും. 5 കൊല്ലം കഴിയുമ്പം വീണ്ടും അതേ മാനിഫെസ്റ്റോ ഇറക്കും. പ്രലോഭിതരായി മോഹിതരായി വീണ്ടും അവർക്ക് തന്നെ, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് പ്രലോഭനങ്ങളിൽപ്പെട്ട് നമ്മൾ വോട്ട് കൊടുക്കും.
അതുപോലല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയല്ല ഭാരതീയ സംസ്കൃതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈശ്വര സ്വരൂപികൾ. അവരൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും, സത്യവാക്കാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെ ഓർമ്മിപ്പിക്കുകയാണ് ദാനവന്മാർ, മധുകൈടഭന്മാർ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങ് സത്യം പറയുന്നവനാണല്ലോ, അങ്ങ് സത്യവാക്കാണല്ലോ, അതുകൊണ്ട് നേരത്തെ തരാം എന്ന് പറഞ്ഞിരുന്ന വരമുണ്ടല്ലോ, അത് ഞങ്ങൾ ചോദിക്കാൻ പോവാണ്. എന്താ വരം ചോദിക്കാൻ പോണത്? നിർജലേ വിപുലേ ദേശേ ഹനസ്വ മധുസൂദന വധ്യാവാം തു ഭവത സത്യവാഗ്ഭവ മാധവ. ഹേ മധുസൂദന, ജലമില്ലാത്ത വിസ്തൃതമായ സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കൊല്ലണം. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ വെള്ളം മാത്രമേ ഉള്ളൂ, വെള്ളമല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ മരിക്കാൻ സമ്മതിച്ചു, ഞങ്ങൾ മരണത്തിന് വിധേയരാകാം, പക്ഷേ ജലമില്ലാത്ത വിസ്തൃതമായ സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കൊല്ലണം, ഞങ്ങളെ അങ്ങേക്ക് കൊല്ലാൻ കഴിയും, എന്നിട്ട് സത്യം പറയുന്നവനായി ഭവിച്ചാലും. അപ്പം ഇങ്ങോട്ട് തരാം എന്ന് പറഞ്ഞത് തന്നാലും. ഇവർ വിചാരിച്ചത് മഹാവിഷ്ണു പെട്ടുപോകുന്ന, ഇവരെ പോലെ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പ്രചോദിതമായ ബുദ്ധി കൊണ്ട് രക്ഷോപായം അറിയുന്നയാളാണ് മഹാവിഷ്ണുവും എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി. മഹാവിഷ്ണുവിനാകട്ടെ ആ തിരിച്ചറിവുണ്ടാവുകയും ചെയ്തു. ദേവിയുടെ വരം കൊണ്ടാണ് ഇവർക്ക് ഈ കരുത്തുണ്ടായത് എന്ന് തിരിച്ചറിയാൻ മഹാവിഷ്ണുവിന് കഴിഞ്ഞതുപോലെ മധുകൈടഭന്മാർക്ക് കഴിഞ്ഞില്ല. കാരണം അവർ അല്പബോധ കുരുക്കിൽ പെട്ട് കിടക്കുന്നവരാണ്. അതുകൊണ്ട് വെള്ളമില്ലാത്ത സ്ഥലം ഇല്ലല്ലോ, കൊല്ലാൻ പറ്റുകയില്ലെന്ന് വിചാരിച്ച് അതുകൊണ്ട് അങ്ങേക്ക് കൊല്ലാം, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് കൊന്നു. സ്മൃത്വാ ചക്രം തഥാ വിഷ്ണു സ്ഥാവുവാച ഹസൻ ഹരി ഹന്യദ്യവാം മഹാഭാഗൗ നിർജലേ വിപുലേ സ്ഥലേ. ഉടനെ തന്നെ വിഷ്ണു സുദർശന ചക്രത്തെ സ്മരിച്ചു. മഹാവിഷ്ണുവിൻ്റെ ആയുധമാണ് സുദർശനം. മഹാവിഷ്ണു എപ്പം എന്ത് ചെയ്യണം, നിഗ്രഹിക്കണം എന്നാഗ്രഹിക്കുന്നുവോ അപ്പം സുദർശനം വരും. ശ്രീകൃഷ്ണ ഭഗവാനായി അവതരിച്ച സമയത്ത് ശിശുപാലനെ നിഗ്രഹിക്കാൻ വേണ്ടി സുദർശനത്തെ സ്മരിച്ചു, സുദർശനം വന്നു. സുദർശനം അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. നരസിംഹമൂർത്തിയായി അവതരിച്ചപ്പോൾ നഖങ്ങളായിട്ടുണ്ടായിരുന്നത് സുദർശനമൂർത്തിയാണ്. മഹാബലിയുടെ കമണ്ഡലുവിൽ നിന്ന് ജലം വീഴ്ത്തി ദാനത്തെ സാർത്ഥകമാക്കുന്നതിന് തടസ്സമായി വണ്ടിൻ്റെ രൂപത്തിൽ ആ കമണ്ഡലുവിൽ ഒളിച്ചിരുന്ന ശുക്രനെ കുത്തി മാറ്റിയത്. അങ്ങനെ കുത്തിയപ്പോഴാണ് ശുക്രൻ്റെ ഒരു കണ്ണ് പോയത് എന്നൊരു കഥയുണ്ട്. കുത്തി മാറ്റിയത് ഒരു ദർഭപ്പുല്ലിട്ടിട്ടാണ്. ആ ദർഭമുനയുടെ അറ്റത്ത് സുദർശനമൂർത്തി ഉണ്ടായിരുന്നു എന്നാണ്. സുദർശനമൂർത്തി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം സ്മരിച്ചു, കൈ പിടിക്കണമെന്നൊന്നുമില്ല എപ്പോഴും. അദ്ദേഹം സ്മരിച്ചു, സുദർശനം വന്നു. ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, മഹാഭാഗന്മാരെ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇന്ന് ജലമില്ലാത്ത വിസ്തൃതമായ സ്ഥലത്ത് വെച്ച് കൊല്ലുന്നുണ്ട്. എവിടെയാണ് ഈ വിസ്തൃതമായ സ്ഥലം? ഇത്യുക്ത്വാ ദേവദേവേശ ഊരു കൃത്വാതി വിസ്തരവും ദർശയാമാസ തൗ തത്ര നിർജലം ച ജലോപരി. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവദേവേശനായ വിഷ്ണു തൻ്റെ തുട അതിവിസ്തൃതമാക്കി. അദ്ദേഹത്തിന് വലുതാവാനും ചെറുതാവാനും സാധിക്കും. മത്സ്യമായിത്തീരാനും കൂർമമായിത്തീരാനും വരാഹമായിത്തീരാനും നരസിംഹമായിത്തീരാനും വാമനായിത്തീരാനും പരശുരാമ ശ്രീരാമാദികളായിത്തീരുവാനും അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല, പ്രയാസവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിവിസ്തൃതനാകാനും സാധിക്കും, അതികൃഷനാകാനും സാധിക്കും. അണോരണീയാൻ മഹത്തോ മഹീതവാൻ ആയിത്തീരാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു? തൻ്റെ തുട അതിവിസ്തൃതമാക്കി, ജലത്തിന് മുകളിലെ ജലമില്ലാത്ത സ്ഥലമായി അവരെ കാണിച്ചു. ഈ അസുരന്മാരും ദേവിയുടെ അനുഗ്രഹമുള്ളവരാ, അപ്പോൾ അത്ര എളുപ്പമല്ല അവരെ കൊല്ലുന്നത്. നാസ്തി അത്ര ദാനവൗ വാരി, അവരോട് പറഞ്ഞു വന്നിട്ട് മഹാവിഷ്ണു പറഞ്ഞു, നാസ്തി അത്ര ദാനവൗ വാരി ശിരസി മുഞ്ചതാമിഹ സത്യവാഗഹമദ്യൈവ ഭവിഷ്യാമിച്ച വാം തഥാ. ഹേ ദാനവന്മാരെ, ഇവിടെ വെള്ളമില്ല, ഇനി നിങ്ങൾക്ക് ശിരസ് പിടിയാം. ഇപ്പോൾ തന്നെ ഞാൻ സത്യം പറയുന്നവനായി ഭവിക്കുന്നുണ്ട്, നിങ്ങളും അങ്ങനെ തന്നെ ആവുക. ഞാൻ തന്ന വാക്ക് പാലിച്ചു, ഇനി നിങ്ങൾ തന്ന വാക്ക് പാലിക്കുക. തഥാകർണ്യ വചസ്തഥ്യം വിചിന്യ മനസാച തൗ വർദ്ധയാമാസതുർദ്ദേഹം യോജനാനാം സഹസ്രകം. സത്യമായ ആ വാക്ക് കേട്ടിട്ട് രണ്ടുപേരും ആലോചിച്ചു,
എന്നിട്ട് ഇരുവരും തങ്ങളുടെ ശരീരം 1000 യോജന വലുതാക്കി തീർത്തു. അവരും വികസിക്കാൻ തുടങ്ങി. ഈ ഭഗവാന്റെ തൊടയേക്കാൾ വികസിതരായി തീർന്നു അവർ. ഭഗവാൻ ദ്വിഗുണം ചക്രേ ജഗനം വിസ്മിതൌ തദാ ശീർഷേ സന്ധതതാം തത്ര ജഗനേ പരമാത്ഭുതേ. ഭഗവാൻ വിഷ്ണു അപ്പോൾ തൻ്റെ തുട ഇരട്ടി വിസ്തൃതമാക്കി. അത് കണ്ട് ദൈത്യന്മാർ ഇരുവരും അത്ഭുതപ്പെട്ടു. അത്ഭുതാവഹമായ ആ തുടയ്ക്കുമേൽ ഇരുവരും തങ്ങളുടെ ശിരസ് വെച്ചു. ഇനിയും വികസിപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇനിയും ഇവർ വലുതായാൽ അതിൻ്റെ ഇരട്ടിയാവും മഹാവിഷ്ണു. പിന്നെ രക്ഷയില്ല. അവർക്ക് മനസ്സിലായി അവരുടെ കഴിവിൻ്റെ പരിമിതി അവർക്ക് മനസ്സിലായി. രഥാംഗേന തഥാ ഛിന്നേ വിഷ്ണുനാ പ്രഭവിഷ്ണുര ജഘനോപരി വേഗേന പ്രകൃഷ്ടേ ശിരസീതയോ. ഏത് രൂപവും കൈക്കൊള്ളാൻ കഴിവുള്ള വിഷ്ണു ഏത് രൂപവും അദ്ദേഹത്തിന് അനായാസേന സ്വീകരിക്കാൻ കഴിയും. അങ്ങനെയുള്ള മഹാവിഷ്ണു തൻ്റെ തുടകൾക്കുമേൽ വെച്ചിരിക്കുന്ന അവരുടെ കൂറ്റൻ ശിരസ് ചക്രം കൊണ്ട് വേഗം ഛേദിച്ചു. ഗതപ്രാണൗ തഥാജാതൗ ദാനവൗ മധുകൈടഭൗ സാഗര സകലോ വ്യാപ്തസ്തദാ വൈ മേധസാതയോ. അപ്പോൾ തന്നെ മധുകൈടഭന്മാരുടെ ജീവൻ നഷ്ടമായി. മഹാവിഷ്ണുവിൻ്റെ കർണമലങ്ങളിൽ നിന്നാണ് അവരുണ്ടായത്. മഹാവിഷ്ണുവിൽ തന്നെ അവർ പോയി ലയിച്ചു. എവിടെയാണോ ഉണ്ടായത് അവിടെ തന്നെ പോയി ലയിച്ചു. ആ മഹാവിഷ്ണുവിൻ്റെ തിരുത്തുടയിൽ തലവെച്ച് മരിക്കാൻ സാധിച്ച മധുകൈടഭന്മാർ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അപ്പോൾ ആ മധുകൈടഭന്മാരുടെ ജീവൻ നഷ്ടമായി. സമുദ്രത്തിലെങ്ങും അവരുടെ മേധസ് പരന്നു. മേദിനീതി തഥോജാതം നാമ പൃഥ്വ്യാ സമന്തത അഭക്ഷ്യാമൃത്തികാതേന കാരണേന മുനീശ്വരാ. അതുകൊണ്ട് ഭൂമിക്കാകെ മേദിനി എന്ന പേരുണ്ടായി. അക്കാരണത്താൽ തന്നെ ഹേ മുനീശ്വരരെ, സൂതൻ മഹർഷിമാരോട് പറയുകയാണ്, ഹേ മുനീശ്വരരെ, മണ്ണ് തിന്നാൻ യോഗ്യമല്ലാത്തതായി തീർന്നു. മണ്ണ് തിന്നാൻ യോഗ്യമല്ലാത്തതായി തീർന്നതിൻ്റെ കാരണം മധുകൈടഭന്മാരുടെ മേധസ് കലർന്ന ശുദ്ധമായതുകൊണ്ടാണ്. അങ്ങനെ മണ്ണ് തിന്നാൻ പറ്റാത്തതായി തീർന്നു. ഭൂമിക്കാകട്ടെ മേദിനീ എന്ന പേരും ഉണ്ടായി. ഇതിവ കഥിതം സർവം യത് പൃഷ്ടോസ്മി സുനിശ്ചിതം മഹാവിദ്യ മഹാമായ സേവനീയ സദാബുധൈഹി. എന്ത് അറിയാനാണോ ചോദിച്ചത് അത് ഞാൻ നിശ്ചയമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എന്നോട് ചോദിച്ചു അത്ഭുതകരമായ കഥ വിസ്തരിക്കണം എന്ന്, ഞാൻ വിസ്തരിച്ചു പറഞ്ഞു. വിദ്വാൻമാരാൽ സദാ ഉപാസിക്കപ്പെടേണ്ടവളാണ് മഹാവിദ്യാസ്വരൂപിണിയായ മഹാമായ. വിദ്വാൻമാർ അറിവുള്ളവരാണ്. അറിവുള്ളവർ സദാ അറിവിനു കാരണഭൂതയായിരിക്കുന്ന മഹാദേവിയെ, മഹാവിദ്യാസ്വരൂപിണിയായ ദേവിയെ ആരാധിക്കണം. അറിവിൻ്റെ ലക്ഷണം എന്താ? അറിവിൻ്റെ ഉറവിടത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ് അറിവിൻ്റെ ലക്ഷണം. അതുകൊണ്ട് വിദ്വാൻമാരാൽ സദാ ഉപാസിക്കപ്പെടേണ്ടവളാണ് മഹാവിദ്യാസ്വരൂപിണിയായ മഹാമായ. ആരാധ്യ പരമാശക്തി സർവൈരപി സുരാസുരൈ നാഥ പരതരം കിഞ്ചിത് അധികം ഭുവനത്രയേ. ദേവന്മാരും അസുരന്മാർക്കും എല്ലാം ആരാധ്യയാണ് പരാശക്തി. നല്ലവരാണോ കെട്ടവരാണോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. ഉള്ളവരാണോ ഇല്ലാത്തവരാണോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. അറിവുണ്ടോ ഉള്ളത് വിവരക്കേടാണോ എന്നുള്ളതും പ്രസക്തമല്ല. ദേവിയെ ആരാധിക്കാം സർവർക്കും. സർവദാ ആരാധ്യയാണ് സർവരാലും ദേവി. അതിനതീതമായി മറ്റൊരു ശക്തി മൂന്ന് ലോകത്തിലും ഇല്ല. സത്യം സത്യം പുനഃസത്യം വേദശാസ്ത്രാർത്ഥനിർണയ പൂജനീയ പരാശക്തിർ നിർഗുണ സഗുണ സഗുണാഥവാ. സത്യം സത്യം പുനർസത്യം ആവർത്തിച്ച് പറയുന്നത് ഓർപ്പിക്കാനാണ്. സത്യം സത്യം പുനഃസത്യം, ഇത് സത്യമാണ് സത്യമാണ് സത്യമാണ്. വേദശാസ്ത്രങ്ങൾക്ക് സമ്മതവും ആണിത്. മുമ്പേ പോയവരുടെ അനുഭവങ്ങൾ അനുസരിച്ചിട്ടുള്ളതും ആണിത്. സഗുണഭാവത്തിലോ നിർഗുണഭാവത്തിലോ ഏത് ഭാവത്തിൽ വേണമെങ്കിലും പൂജിക്കാം. ഏതു ഭാവത്തിലായാലും പൂജിക്കണം. സഗുണഭാവത്തിലോ നിർഗുണഭാവത്തിലോ പൂജിക്കപ്പെടേണ്ടവളാണ് പരാശക്തി. സർവരാലും സർവദാ ഏതുവിധേനയും ആരാധിക്കപ്പെടേണ്ടവളാണ് മഹാദേവി. സത്യം സത്യം പുനഃസത്യം വേദശാസ്ത്രാർത്ഥനിർണയ പൂജനീയ പരാശക്തിർ
నిర్గుణా సగుణాథవా. ఇది శ్రీదేవి భాగవతే ప్రథమస్కందే నవమోధ్యాయ. ఇవిడ ప్రథమస్కందే దేవీ భాగవతే శ్రీమద్దేవీ భాగవతే ఒన్నామత స్కంధతే ఒంపదామత అధ్యాయం తీరు.